അമ്മേ കുറച്ച് വെള്ളം കൊണ്ട് കുടിയേ. ആ അത് ശരിയാണ്. ആ ആ മോനെ ഇവിടെ ഇനി അങ്ങനെ വിട്ടാൽ പറ്റൂല. എത്ര കാലമായി അവർ നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് തര പൈസ, നാളെ തരാന്ന് പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മളായോണ്ടല്ലേ ഇത്രയും കാലം ക്ഷമിച്ചിനി. ഇനി അങ്ങനെ വിട്ടാൽ പറ്റൂല. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. കുറേ സമയം ആയല്ലേ ഇവളെ അലക്ക് തുടങ്ങിയിട്ട്. അല്ല, എന്നാ നിന്റെ ഉദ്ദേശം? എന്താ മേ, കുറേ നാളായല്ലേ അമ്മയും മക്കളും കൂടി നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. കല്യാണ സമയത്ത് പറഞ്ഞു അച്ഛൻ മരിച്ചതുകൊണ്ട് കുറച്ച് അവധിയും കൂടി വേണം പറഞ്ഞ പൈസ റെഡിയാക്കാനായിട്ടാണ്. ഇപ്പല്ലേ നമുക്ക് കാര്യം പിടികിട്ടുന്നത്. മോളെ കല്യാണം കഴിപ്പിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല അടവാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുമായി, ഇനിയും പൈസ തരാനായിട്ടാ. ഞാനും എൻ്റെ മോനും പാവാന്ന് വെച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. നിന്റെ അമ്മേനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരു ആങ്ങളെയും കൂടി ഉണ്ടല്ലോ. ഈ ഭാഗത്തേക്ക് വരലേയില്ല. ഇപ്പല്ലേ മനസ്സിലാവുന്നേ, ഇങ്ങോട്ട് വന്നാൽ പിന്നെ പൈസേൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനാക്കേണ്ടി വരുമല്ല. നല്ല ആൾക്കാർ തന്നെ, അമ്മയും കണക്കന്നെ മക്കളും കണക്കന്നെ. ഒരാഴ്ച ഞാൻ സമയം തരും. അതിനിടക്ക് പറഞ്ഞ പൈസന്ന് ഒരു ഉറുപ്പ്യ കുറയാണ്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലേ അമ്മയും മോളും അപ്പാട് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ബാക്കിയല്ലേ നമുക്ക് അന്നേരം നോക്കാം. നീ ഇങ്ങനെ മൂങ്ങിട്ടൊന്നും കാര്യമൊന്നുമില്ല. അമ്മ പറഞ്ഞത് എനക്കും പറയാനില്ലു. അതുകൊണ്ട് വേഗം നിന്റെ അമ്മേനെ വിളിച്ചിട്ട് പൈസ എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞോ. ഹലോ അമ്മേ, പൈസ റെഡിയായ അമ്മേ? ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല അമ്മേ. ഒന്നിക്കിൽ ഞാൻ എൻ്റെ മോളെ എടുത്തിട്ട് ഇടുന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും അമ്മേ. മോളല്ലേ വരുന്നേ, ഇവളെന്താ ഒന്ന് പറയാണ്ട് വരുന്നേ? അയ്മ വേഗെല്ലാം ഉണ്ടല്ലപ്പാ. എന്താ മോളെ ഒന്നും പറയാണ്ട് വന്നിനി? ഇവളെന്തിനിപ്പ ഇങ്ങോട്ടേക്ക് വന്നിനി? വേഗെല്ലാം ഉണ്ടല്ലോ കൈമല്. അപ്പൊ ഈ അടുത്തൊന്നും തിരിച്ചു പോണ്ട ലക്ഷണമൊന്നുമില്ല.
തള്ളേനെ എങ്ങനെ ഒഴിവാക്കേണ്ടി വെച്ച് നിൽക്കുമ്പോൾ അതിപ്പം മോളും കൂടി കയറി വന്നിനെ. ഒരു ശല്യാണിത്. അമ്മ പറഞ്ഞതല്ലേ മോളോട് എങ്ങനെയും കാട പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നാ പ്രശ്നം ഉണ്ടായിനി? പ്രശ്നങ്ങളൊന്നും ഇപ്പം തുടങ്ങിയതല്ലല്ലോ അമ്മേ, കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ. എന്നെക്കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ അമ്മേനോട് എല്ലാം തുറന്നു പറഞ്ഞിന്. ഇനിയും എന്നെക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല അമ്മേ. ഒന്നിക്കിൽ ഞാൻ എൻ്റെ മോളെ എടുത്ത് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. എന്നെക്കൊണ്ട് ഇനിയും പറ്റൂല അമ്മേ. എൻ്റെ മോളകത്തേക്ക് വാ. ദേ ഞാനിങ്ങോട് ഒരു കാര്യം പറയാ, നിങ്ങളെ തള്ളേനയുടെ അധികം പറ്റാന്ന്. അപ്പാ നിങ്ങൾ അനിയത്തിയും കൂടി കയറി വന്നിട്ടില്ലത്. ആ ചെറുതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്തങ്ങ് വരുന്നുണ്ട്. നിങ്ങളോട് പൈസ ചോദിച്ച് തള്ള ചിലപ്പം വിളിക്കും. ഞാൻ അറിയാണ്ടായിട്ട് ഒരു ഉപ്പേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അറിയാലോ എന്നാ ഞാൻ എൻ്റെ പാട്ടിന് പോവും. ഇതിലുണ്ടായ പാല് കൊടുത്തു. അത് ഞാനെടുത്തിനെടുത്തി. പാലെടുത്തിനാ? ആരോട് ചോദിച്ചിട്ട് നീ എടുത്തിനി? അത് ഞാൻ എനിക്ക് ഷെയ്ക്ക് അടിക്കാൻ വെച്ച പാലാണ്, അല്ലാതെ നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടി കുടിക്കാനല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതുപോലെ കട്ടെടുത്ത് കഴിക്കാൻ നാണമില്ലേ നിനക്ക്? ഇങ്ങനെ തോന്നും പോലെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അവനവൻ്റെ പൈസ എടുത്തിട്ട് വാങ്ങി കഴിക്കണം. കൊട്ട എടുത്ത് കഴിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞയച്ചോളണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. എന്നാ വേണ്ടത് ആലോചിച്ച് തീരുമാനിച്ചോ. മോളെ, 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 അഞ്ജുവിനി മോളെയും കണ്ടിനാ? ഇടുന്നൊന്നും കാണുന്നില്ല. എൻ്റെ മോളും കുഞ്ഞാടെ പോയി എൻ്റെ ദൈവമേ. എൻ്റെ മോളിത് എങ്ങോട്ട് പോയി ദൈവമേ? പക്ഷേ പറയാണ്ട്.